സ്നേഹത്തോടെ എല്ലാവർക്കും ആമിനാസ് അടുക്കളയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണം എന്നുള്ള വിശ്വാസമുണ്ട്. ഇവിടെ ഞങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കണേ. പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊന്നും ഞാൻ കറക്റ്റായിട്ട് അറിയുന്നില്ല. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ആളുകൾ പലവരും എന്റെ വീഡിയോ കാണുന്നില്ല. അതാണ് ഞാൻ നിങ്ങളുടെ വിവരങ്ങൾ അറിയാത്തത്, മനസ്സിലായ? അപ്പോ നിങ്ങളുടെ വിവരങ്ങളും എന്റെ വികാരങ്ങളും എന്തുട്ട് പറയാനാണ്. എപ്പോഴും ഞാൻ പറഞ്ഞാലും പറയുമ്പോ എവിടെയെങ്കിലും ഒരു സ്പെഷ്യൽ മിസ്റ്റേക്ക് വരും. അപ്പൊ എന്റെ വിവരങ്ങൾ മാത്രം അറിഞ്ഞാ പോരാ, നിങ്ങളുടെ വിവരങ്ങളൊക്കെ എന്നോട് കമന്റ് ബോക്സിലും അല്ലാണ്ട് ഒക്കെ എന്നോട് അറിയിക്കുക. എന്നാലും നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്ക് വിവരങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ. കുറെ പേരൊക്കെ എന്നോട് വിശേഷങ്ങളൊക്കെ ചോദിച്ച് കമന്റ് ബോക്സിൽ ഇടാറുണ്ട് കേട്ടോ. അപ്പൊ എനിക്ക് എന്തൊരു സന്തോഷം അറിയാമോ, അവരോരോന്നൊക്കെ നമ്മളെ കുറിച്ചിട്ട് ചോദിക്കുമ്പോഴും അന്വേഷണമൊക്കെ വരുമ്പോഴൊക്കെ ഒത്തിരി സന്തോഷമാണ്. അതുപോലെ നിങ്ങളും നമ്മളോടൊക്കെ വിശേഷങ്ങളൊക്കെ പങ്കിടാം കേട്ടോ. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നത് എന്താണെന്നറിയോ? ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ, അപ്പൊ നിങ്ങൾക്ക് നമ്മളുടെ ഫസ്റ്റ് ഫോട്ടോ കണ്ടപ്പോ തന്നെ മനസ്സിലായിട്ട് മത്തി. ഇന്ന് മത്തി കൊണ്ടുള്ള ഒരടിപൊളി റെസിപ്പിയാണ് എന്റെ കെട്ടിയോനിക്ക്. അതായത് എന്റെ ഇക്കാക്ക് ഒത്തിരി ഇഷ്ടമാണ് മത്തി. അപ്പൊ ഇക്കാക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഒരു മത്തി വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നത്. അത് എന്താണെന്ന് ഞാൻ പറയില്ല, നിങ്ങൾ കണ്ടെന്നെ കാണും. എന്താ അതല്ലേ നല്ലത്? അപ്പോ നമുക്ക് കിച്ചണിലോട്ട് പോയാലോ. പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ കുറെയൊക്കെ തമാശകളും ഒക്കെ പറയുമ്പോ ഇവര് എന്താ ഇങ്ങനെയൊക്കെ എന്ന് തോന്നരുത്. നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെയാണ് എപ്പോഴും വേണ്ടത്. നമ്മൾ എപ്പോഴും ഇങ്ങനെ എന്ത് ടെൻഷൻ അടിച്ച് ദുഃഖം ചെയ്തിട്ട് വല്ല കാരണം ആരല്ല ഇതിന്. അയ്യോ നിങ്ങൾ എന്താ ദുഃഖിച്ചിരിക്കണം, എന്താ ടെൻഷൻ അടിച്ചിരിക്കണം എന്ന് വെച്ചാൽ അതിന് കൊണ്ടുതരും, ഒരിക്കലില്ല. നമ്മൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക, എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലൊക്കെ അതൊക്കെ എല്ലാവരും തരണം ചെയ്ത് പോവാനുള്ള ഒരു മനസ്സും നമ്മൾക്ക് ഉണ്ടാവണം. അതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വേണ്ടത്. അപ്പൊ നമ്മൾക്ക് കൂടുതലൊന്നും പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. നമ്മൾക്ക് കിച്ചണിലോട്ട് അങ്ങോട്ട് പോയാലോ വരൂ. അപ്പൊ ഞാന് ചേമ്പില്ലേ, ചേമ്പ് എന്ന് പറഞ്ഞാൽ ചിലപ്പോ പല ആൾക്കാർക്ക് അറിഞ്ഞില്ല. ഒരു ചേമ്പ് പലതരം ചേമ്പ് ഉണ്ടല്ലോ. അപ്പൊ ഇന്ന് ഞാൻ ഇന്ന് ഇവിടെ ചേമ്പ് ചെയ്ത് ഈ ചേമ്പ് ഞാൻ പറഞ്ഞാൽ ഞാൻ മാറ്റി വെച്ചതാണ് കേട്ടോ. അപ്പൊ നമ്മൾക്ക് ഇതേ കഴുകി വൃത്തിയാക്കി ഞാൻ കൂടെ വെച്ചിട്ടുണ്ട്. ഈ ചേമ്പ് ഞാൻ കുക്കറിലോട്ടാണ് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലോട്ട് നമുക്ക് ഒരു കാ ടീസ്പൂണോളം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് വെള്ളം, പിന്നെ വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പുപൊടി. ഉപ്പുപൊടി കുറച്ചിട്ടാ മതി കേട്ടോ. പിന്നെ നമ്മൾ മറ്റേ ഇത് വേറെയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ വേണ്ടത് പുളി, ഒരു ചെറിയ കഷ്ണം പുളിയാണ്. അത് ഞാൻ കീറിട്ടതാണ്. അപ്പൊ ഇതെല്ലാം കൂടി ഒന്ന് ഞാനൊന്ന് ഗ്യാസ് കത്തിച്ചിട്ടില്ല കേട്ടോ. അപ്പൊ ഗ്യാസ് കത്തിച്ച് ഇത് നമുക്കൊന്ന് അടച്ചു വെക്കാം. എന്റെ ഞാൻ ഈ വിസിലും കൂടി അങ്ങോട്ട് ഇട്ടിട്ട് ഒരു രണ്ട് വിസിൽ വരുമ്പോ ഞാൻ അതവിടെ ഓഫ് ചെയ്യാണ്. ആ സമയം കൊണ്ട് നമുക്ക് വേറൊരു ചട്ടിയിൽ നമുക്ക് കുറച്ച് മീനൊക്കെ വേവിക്കാൻ വെക്കണം. അപ്പൊ ഞാൻ ഇവിടെ കുറച്ച് മത്തി ചാള ഞാന് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന് വെച്ച് ചട്ടിയിലിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതെ, ആ കൂട്ടത്തിൽ തന്നെ നമ്മൾക്ക് കുറച്ച് മഞ്ഞപ്പൊടി. നമ്മൾ നേരത്തെ മറ്റേ ചേമ്പിൽ ഇട്ടിട്ടുണ്ട് മഞ്ഞപ്പൊടി, എന്നിരുന്നാലും കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾക്ക് ഒരു ടീസ്പൂൺ, ടേബിൾ സ്പൂൺ അല്ല കേട്ടോ, ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് ഉപ്പ്. നമ്മൾ ചേമ്പിൽ ഉപ്പിട്ടതാണ്, എന്നിരുന്നാലും കുറച്ച് ഉപ്പുകൂടി ഇട്ട് കൊടുക്കണം. ഇതെല്ലാം കൂടി നമ്മൾക്കൊന്ന് ഇളക്കി വെച്ചിട്ട് ഈ മത്തി ഇതിൽ കിടന്നങ്ങാട് ഒന്ന് വെന്ത് വരട്ടെ. ആ സമയം കൊണ്ട് നമ്മളുടെ ചേമ്പും കുക്കറിൽ രണ്ട് വിസിലടി ചേമ്പും ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യും. ഇതും ഒന്ന് വെന്ത് ഞാൻ ഒന്ന് അടച്ചു വെക്കട്ടെ കേട്ടോ. ഇതെല്ലാം കൂടെ ഒന്ന് മീനൊന്ന് വെന്ത് വരട്ടെ. അപ്പൊ നമ്മള് ചാള ഇവിടെ വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് വെള്ളം ഒന്നുകൂടി വറ്റിക്കോട്ടെ. ആ സമയം കൊണ്ട് നമ്മൾക്ക് ചെയ്യേണ്ടത്, ഞാനിവിടെ കുറച്ച് തേങ്ങ ചെരുകി വെച്ചിട്ടുണ്ട്. ഒരു അര ഇത് നമുക്ക് ഇതോട്ട് മിക്സി ഇട്ട് കൊടുക്കാം. അസൗകര്യക്കുറവുണ്ടേ ഞങ്ങൾക്കിവിടെ, രണ്ടുപേരും നിൽക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടാണ്. ഒരു മൂന്നാല് അല്ലി ചുവന്നുള്ളി, ഒരു നാലല്ലി വെളുത്തുള്ളി, ലേശം മഞ്ഞപ്പൊടി കൂടി. ഞാൻ മഞ്ഞപ്പൊടി തിരിച്ചു വെച്ചിട്ട് ഇട്ടിട്ടുള്ളൂ, എന്നാലും നമുക്ക് ഒരു ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു കാ ടീസ്പൂൺ കൂടി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഞാൻ ഇതൊന്ന് വെള്ളം ചേർത്തിട്ട് ഒന്ന് അരച്ചിട്ട് വരട്ടെ. അപ്പൊ ഞാന് തേങ്ങയൊക്കെ അരച്ചുകൂടെ കുക്കറിൽ മിക്സിയിൽ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് ഈ ചാള അങ്ങോട്ട് വെന്ത ചാള നമുക്ക് ഇതിൽ നിന്ന് അങ്ങോട്ട് കോരിയെടുക്കണം. എന്നിട്ട് ഞാൻ ഇതിന്റെ മുള്ളൊക്കെ ഒന്ന് കളഞ്ഞു കൊണ്ടുവരട്ടെ കേട്ടാ.
നമ്മൾ മുള്ള കുഴഞ്ഞെടുക്കണം. ഈ വെള്ളം ഇതിൽ തന്നെ ഇരിക്കട്ടെ. ഈ വെള്ളം ഞങ്ങൾക്ക് വേറെ ചട്ടിയിലോട്ട് മാറ്റാനുള്ളതാണ്. അപ്പൊ ഞാനിത് ഇവിടെ ഒന്ന് അടച്ചു വെക്കട്ടെ. ഇതിന്റെ ഗ്രേവി ഇവിടെ ഞാൻ ഇവിടെ അടച്ചോക്കട്ടെ. നമുക്കിത് വേറെ ചട്ടിയിലോട്ട് മാറ്റാനുള്ളതാണ്. അപ്പൊ ഞാൻ ഈ മുള്ളൊന്ന് കുഴഞ്ഞെടുക്കട്ടെ കേട്ടാ. അപ്പൊ ഞാനിവിടെ ചാളയുടെ മുള്ളൊക്കെ കളഞ്ഞ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്ക് ചട്ടിയിലോട്ട് അങ്ങനെ മാറ്റാം. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ ചാളയുടെ അതിന്റെ ചൂടിപ്പോഴും അറിയിട്ടില്ല കേട്ടാ. ആ ഗ്രേവിയും കൂടി നമുക്ക് ഇതിലോട്ടോട്ട് ഒഴിച്ചു കൊടുക്കാം. അവിടെ മാറ്റി വെക്കട്ടെ. പിന്നെ നമ്മളിവിടെ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ നമ്മളുടെ ചേമ്പ്. ഈ ചേമ്പ് ഒന്ന് വെന്തോന്ന് നോക്കിയാക്കട്ടെ കേട്ടാ. അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടില്ല നല്ല എന്തെന്നാ പറയുക, നല്ല അസലായിട്ട് വെന്തിട്ടുണ്ട്. ഇതും നമ്മൾക്ക് ഇതിലോട്ടങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ചേമ്പും ചാളയും. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാൻ ഗ്യാസ് ഇതുവരെ കത്തിച്ചിട്ടില്ല കേട്ടോ ഇട്ട് കഴിഞ്ഞിട്ട്. അപ്പൊ ഇതൊന്ന് ചേമ്പ് ഞാൻ ഒത്തിരി ഉടയ്ക്കുന്നില്ല കേട്ടോ. ചേമ്പ് ഇത് ഉടക്കേണ്ട കാര്യമില്ല. ഉടച്ചു കഴിഞ്ഞാൽ ചേമ്പ് കാണാണ്ട ഒരു ഭംഗി തോന്നിക്കില്ല. അപ്പൊ ഞാൻ നേരത്തെ അരച്ചു കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന കണ്ടില്ലേ, ഇവിടെ അരച്ച് മാറ്റി വെച്ചിരിക്കുകയാണ് ഈ തേങ്ങ അരപ്പും കൂടി. ഞാൻ ഇതിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്ന് നല്ല പോലെ നടക്കട്ടെ. ഒരു ലേശം വെള്ളം അങ്ങോട്ട് ചേർക്കട്ടെ കേട്ടോ, ലേശം വെള്ളം. അപ്പൊ ഈ ലേശം വെള്ളം കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കട്ടെ. എന്നിട്ട് ഞാൻ ഇതിലോട്ട് തീരെ ഞാൻ കറിവേപ്പില ഇട്ടിട്ടില്ല, കുറച്ച് കറിവേപ്പില അങ്ങോട്ട് ഇട്ട് കൊടുക്കട്ടെ. ബാക്കി നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. ഞാൻ അതിന്റെ ഉപ്പ് ഒക്കെ പാകമായിരുന്നെന്ന് തോന്നുന്നു. എന്നാലും നമുക്കൊന്ന് ഉപ്പ് നോക്കാം. ഉപ്പുണ്ട്, എന്നിരുന്നാലും കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കണം. ലേശം ഒരു പിഞ്ചുപ്പും കൂടി ഇട്ട് കൊടുക്കട്ടെ. ഇനി ഇതൊന്ന് നല്ല പോലെ അങ്ങോട്ട് തിളക്കണം. അപ്പൊ ഇതൊന്ന് നല്ല പോലെ ഒന്ന് തിളക്കട്ടെ. ഇതൊക്കെ ഇത് കപ്പയും ചാളയും ഞാൻ ചെയ്തിട്ടുള്ളതാണേ. അത് വേറെ എന്താ പറയാ, കപ്പയും ചാളയും രീതി തന്നെയാണ് ഏകദേശം. എന്നിരുന്നാലും ചെറിയൊരു വ്യത്യാസമായിട്ടാണ് ചെയ്യുന്നത് ഇത്. അപ്പൊ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്, സബ്സ്ക്രൈബ് ചെയ്യാം, തൊട്ട് കാണുന്ന ബെല്ലൈക്കൻ ഒന്ന് അങ്ങ് പ്രസ് ചെയ്തേക്കണം. ആ ഓളും കൂടി ഒന്ന് അങ്ങോട്ട് പ്രസ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് കേട്ടോ. അപ്പൊ ഇതൊന്ന് അങ്ങ് തിളക്കട്ടെ. അപ്പൊ ഇതിവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിവിടെ നേരെ തീയില് ഞാൻ ഇടേണേ. ആ സമയത്ത് ഞാൻ ഇരുമ്പിന്റെ ചട്ടിയാണ് ഞാൻ ഗ്യാസിൽ വെച്ചിരിക്കുന്നത്. ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. ഇല്ലോട്ട് നമ്മൾക്ക് കുറച്ച് വെളിച്ചെണ്ണ അവിടെ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് നല്ല പോലെ ചൂടായിട്ട് വരട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് ഒരു കാ ടീസ്പൂൺ കടുക്. എണ്ണ ചൂടായി, പക്ഷേ പൊട്ടിയിട്ടില്ല. അപ്പൊ നമ്മുടെ കടുക് ഇവിടെ പൊട്ടിയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കൊരു മൂന്നാലല്ലി ചുമന്നുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതൊന്നും മുന്നിൽ വരുന്ന സമയത്ത് നമുക്കൊരു രണ്ട് വറ്റൽമുളക് ഞാൻ ഇവിടെ കീറി വെച്ചിട്ടുണ്ട്. അതും നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി മുരിഞ്ഞു വരുന്ന കൊണ്ട് സമയം കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി, കറിവേപ്പില നമ്മൾ ആദ്യം ഇട്ടിട്ടുള്ളതാണ്. എന്നിരുന്നാലും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മുരിയട്ടെ കേട്ടോ. ശരിക്കും ഒന്ന് മുരിഞ്ഞു വരട്ടെ. അപ്പൊ ഇവിടെ ഉള്ളിയും ഇതൊക്കെ മുരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൽ നിങ്ങൾക്ക് കടുക് ഇടാൻ താല്പര്യമില്ലെങ്കിൽ കടുക് ഇടണ്ട കേട്ടാ. പിന്നെ ഞാന് കപ്പയും ചാണയും വെച്ചതിൽ കുടപ്പുളി ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടാ. ഇതിൽ ഞാൻ കുടപ്പുളിയൊക്കെ ഇട്ടിട്ടാണ് വെക്കുന്നത്, നേരെ പുളിയോടുകൂടി. അപ്പൊ ഞാൻ ഇതങ്ങൾ ഇതോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല രസമുണ്ടോ കഴിക്കാനേക്ക. എന്നിട്ട് നമുക്ക് ഞാൻ എന്റെ ഗ്യാസ് അങ്ങോട്ട് ഓഫ് ചെയ്യട്ടെ. ഇതിൽ നിന്നങ്ങോട്ട് മാറ്റി ഞാൻ അങ്ങോട്ട് വെക്കട്ടെ. എന്നിട്ട് നമ്മളുടെ ചേമ്പ് കറി. ചേമ്പ് കറി എങ്ങനെയുണ്ട് നിങ്ങൾ തന്നെ അങ്ങോട്ട് പറയണം കേട്ടോ. ചേമ്പ് കറിനെ കുറിച്ചിട്ടുള്ള നിലവാരം കണ്ടില്ലേ. കപ്പയല്ല, ചേമ്പും ചാളയും കൊണ്ടുള്ള ചേമ്പ് കറി. അപ്പൊ ഇന്നത്തെ നിങ്ങൾക്ക് ചേമ്പും ചാള ഇഷ്ടമായിട്ടുണ്ടാവില്ല. ചേമ്പ് ചാള എന്റെ രണ്ടിന്റെ അടുത്ത് തന്നെ ചേമ്പ് ഇല്ല, രണ്ടും വ്യത്യാസമൊന്നുമല്ലേ. അപ്പൊ എന്താണെങ്കിലും എന്താണെങ്കിലും നമ്മൾ തിന്നുന്ന കഴിക്കുന്ന സാധനമല്ലേ. അപ്പൊ നമ്മുടെ ചേമ്പും ചാളയെ കുറിച്ച് കൂടുതൽ വിശേഷങ്ങളൊന്നും തന്നെ പറയുന്നില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടാ. എന്നിട്ട് ഇത് തയ്യാറാക്കിയിട്ടുള്ളവർ ഒത്തിരി പേരുണ്ടാവേ. എന്നാണെങ്കിലും അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ ഇടാം. എന്റെ വീഡിയോകൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാം. ഞാനിങ്ങനെ ഇടക്കിടക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞങ്ങനെ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞിട്ട് നിങ്ങളുടെ സ്വന്തം മാമിനെ തത്താക്കിയ ബൈ. താങ്ക് യു.